ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് ഒതലൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നു, വരുന്നതിൻ്റെ ട്രാവലിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ദെൻ നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഇനി എവിടേക്ക്? ഒതലൂർക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോണത്. അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ദെൻ നടക്കുകയാണ്. തലക്കശ്ശേരി വരെ നമ്മൾ നടക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു മറ്റേ പോക്കറ്റ് റോഡ് വഴി എന്നൊക്കെ പറയില്ല, ഇടവഴി കൂടെയൊക്കെ പോകണത് കേട്ടോ. കാരണം റോട്ടിൽ കൂടെ കുറച്ചുകൂടി വളഞ്ഞ് തിരിയണം. അപ്പോൾ ഈ ഇടവഴിയാകുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പോൾ വലിയ വെയിലൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്നൊരു 2:20 നമ്മൾ ഇറങ്ങിക്കുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ച സമയമാണെങ്കിലും വെയിലും എന്താ പറയുക, വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. വെയിലും കാര്യങ്ങളും നമുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നടക്കാം. മഴ വെയിലില്ലാന്ന് വിചാരിക്കണം. മാസ്ക് ഇട്ടിരിക്കുന്നത് പുറത്തായതുകൊണ്ട് കേട്ടോ. കാരണം മാസ്ക് ഇട്ടാൽ പോണത് ആദ്യമേ മനസ്സിലായിട്ട് ആദ്യം ഫ്രണ്ട് കയറക്കണു. ഓക്കെ, അപ്പോൾ നമുക്ക് പോകണ വഴിക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, നമ്മൾ നടന്ന് നടന്ന് തലക്കശ്ശേരി സെൻറ്റർ എത്താറായിരിക്കണം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് പോകണതിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. കാരണം നമ്മൾ അധികം ദിവസം നിന്നില്ലായിരുന്നു. നമ്മൾ വ്യാഴാഴ്ച പോകുന്നു, ഇന്ന് തിങ്കളാഴ്ചയാണ്. 2-3 ദിവസം വീട്ടിൽ നിന്നു. കാരണം ഫംഗ്ഷനുള്ള കാരണമായിരുന്നു. ഫംഗ്ഷൻ പറഞ്ഞാൽ ഏട്ടൻ പോകണതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് 1 മാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. സാധാരണ ഞങ്ങൾ വണ്ടിക്കാണ് പോകാറ്, കാറ് വരും വീട്ടിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ബസ്സിന് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യക്കുട്ടിനെ നടത്താൻ എങ്ങനെയുണ്ട് ആദ്യക്കുട്ടാ? മുന്നേ ഞാൻ ഇത്രയും ദൂരമൊക്കെ നടന്നിട്ടാണ് പഠിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞപ്പോഴേ അവർ ഭയങ്കര നടക്കാൻ ആവേശമാണ്. പക്ഷേ വെയിലൊന്നുമില്ല കേട്ടോ, നല്ല തീരെ വെയിലൊന്നുമില്ല. അവർ നടക്കാം, എനിക്ക് കുഴപ്പമില്ല. അവർക്ക് നടന്ന് ശീലമില്ലാത്ത കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ തലക്കശ്ശേരിന്ന് ബസ്സിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം തലക്കശ്ശേരിക്ക് വന്നതും തിരിച്ച് പോണതും ബസ്സിൽ തന്നെയാണ് കേട്ടോ. സാധാരണ കാറിലാണ് വരാറ് ഞാൻ, പക്ഷേ ഇപ്രാവശ്യം ബസ്സിലാണ്. അപ്പോൾ നമ്മൾ ബസ് കയറി ഇനി നമ്മൾ എന്താ പറയുക, എടപ്പാൾ എത്താറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എടപ്പാൾ പുതുതായിട്ട് പണി കഴിപ്പിച്ച് മേൽപ്പാലാണ് കേട്ടോ. ഉദാഹരണം കഴിഞ്ഞിട്ടൊന്നുമില്ല, അപ്പോൾ മേൽപ്പാലാണ്. അതായത് ഞങ്ങൾ എടപ്പാൾ എത്തി. എടപ്പാൾ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എടപ്പാൾ ഫേമസിന് വന്നിട്ട് ഷേക്ക് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഷാർദ ഷേക്ക് രണ്ടുപേർക്കും, അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഷേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് 4:20 ഇപ്പോൾ 4 ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വെച്ചു. പറയാ, അവർ ഷാർദ ഷേക്ക് കുടിക്കുക കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? ഏ, രണ്ടുപേരും ഷാർദ ഷേക്ക് കുടിക്കുകയാണ്. അവരുടെ ഷേക്ക് വന്നു, എൻ്റെ ഷേക്ക് വേണ്ടി അപ്പം എൻ്റെ ഷേക്ക് കൂടി വരും കേട്ടോ. സമയം 4:00. അപ്പം കിറ്റ്കാറ്റ് ഷേക്ക് വന്നു കേട്ടോ. അങ്ങനെ എടപ്പാളിൽ നിന്ന് നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. ഡയറക്റ്റ് ഒതലൂർക്കുള്ള ബസ്സാണ്. 4:20 നമുക്ക് എടപ്പാളിൽ നിന്ന് ബസ് കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറി നേരെ നമ്മൾ ഒതലൂർക്കാണ് കേട്ടോ. അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണത്, തീരെ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. വളരെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, നമ്മളൊരു തിരിച്ചുള്ള യാത്രയുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഏകദേശം ചങ്ങരംകുളം എത്താറായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും ഒതലൂർ സെൻറ്ററിൽ ഇറങ്ങിയിട്ട് കാണാം. അവിടുന്ന് കുറച്ച് ദൂരം നമ്മൾ വീട്ടിലേക്ക് നടക്കാനുള്ളൂ, ഒരു 5 മിനിറ്റ്. ഓക്കെ, അങ്ങനെ വീടെത്തിയിട്ട് നമ്മൾ ഒതലൂർ ബസ് ഇറങ്ങിയിട്ട് ഇതേ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഫ്രണ്ടിലുണ്ട്. ഓക്കെ, നമുക്ക് ഡവക്കുന്ന പോകുന്നു. ആദ്യം ഓടുകയാണ്. വീട്ടിൽ പോയിട്ട് പറയാം കേട്ടോ, റോട്ടിൽ നിറച്ച ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ബസ് 4:20 എടപ്പാളിന്ന്. നമ്മളൊരു 4:50 ഇവിടെ എത്തി. ഇനി വീട്ടിലേക്ക് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീടെത്തിക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കണം കേട്ടോ. കണ്ടോ, നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, കാരണം ബസ്സിലൊക്കെ വന്നതല്ലേ. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കി പറയാം. ഓക്കെ, ഇനിയിപ്പോൾ പിള്ളേർക്ക് കുളിക്കാൻ കയറിയിരിക്കണം. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ഞാനത് അങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ബൈൻഡിങ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ട്രാവലിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. അങ്ങനെ വലിയൊരു വ്ളോഗൊന്നുമല്ല, കുഞ്ഞു ഒരു യാത്രയുടെ കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ. അത്ര എന്താ പറയുക, നല്ലൊരു അടിപൊളി വ്ളോഗൊന്നും പറയുന്നില്ല.
എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാനൊരു കുഞ്ഞൊരു വ്ളോഗ് ചെയ്തിരുന്നത്. കാരണം ബസ്സിൽ യാത്രയാണെങ്കിലും ശരി, മക്കൾ കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെ ശ്രദ്ധിക്കണം, കയ്യിൽ ബാഗും കാര്യങ്ങളും ഉണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കല എല്ലാം കൂടെ ആകുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കാണും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കോ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ വീണ്ടും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ, നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസായി വരികയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിൻ കാരണം മടി പിടിച്ചിരിക്കുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും. പിന്നെ നമ്മളെ ചാനൽ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് മുന്നോട്ട് സക്സസ് ആവുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു മടി. എന്നാലും മാക്സിമം വീഡിയോ ഇടയ്ക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ബൈ.